இதையும் பறையும் கர்த்தாவே எத்தனையோக்கள் நீ பறையும் இதெல்லாம் ஞான் செய்யறது என்னாலும் எனக்கு ஒரு ஆகிரகம் എൻ്റെ കൂടെ നീ ഉണ്ടെന്ന് നീ പറഞ്ഞില്ല. ഞാൻ ഒരു തവണ ഒരു പരീക്ഷണം നടത്തിക്കോട്ടെ നടത്തിക്കോളാം കർത്താവ് പറയും. എന്നിട്ട് അവൻ എന്ത് പറയുന്നല്ലോ, എൻ്റെ ഈ രോമക്കുപ്പായം കണ്ട കർത്താവേ, ഈ രോമക്കുപ്പായം ഇന്ന് രാത്രിയിൽ ഈ കളത്തിലേക്ക് ഞാൻ വിരിക്കും. രാത്രി മുഴുവൻ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന സമയം ഇന്ന് രാത്രി രോമക്കുപ്പായം ഈ കളത്തിൽ വിരിക്കുമ്പോ മഞ്ഞ തുള്ളികൾ രോമക്കുപ്പായത്തിൽ മാത്രം വീഴണം. ചുറ്റോട് ചുറ്റും മഞ്ഞ് വീഴാൻ പാടില്ല. ആരോടാ പറഞ്ഞത്? ആരോടാ പറഞ്ഞേ? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കാലാവസ്ഥകളെ നിയന്ത്രിക്കുന്ന സർവശക്തനോടൊരു ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആവശ്യം ഒരു സൃഷ്ടിയായ വിധവൻ പറയുകയാ, ഇന്ന് രാത്രിയിൽ ഈ കളത്തിൽ ഈ രോമക്കുപ്പായത്തിൽ മാത്രം മഞ്ഞ് വീഴണം, ചുറ്റോട് ചുറ്റും വീഴാൻ പാടില്ല. ഇവിടെ മക്കളെ വചനം വെച്ചിരിക്കുക, ആ രാത്രിയിൽ കർത്താവ് അങ്ങനെ തന്നെ ചെയ്തു. ഇതയോ അതിരാവിലെ എഴുന്നേറ്റ് രോമക്കുപ്പായം പിഴിഞ്ഞ് ഒരു വക്കറ്റ് നിറയെ വെള്ളം ശേഖരിക്കുകയും നെല്ലം മുഴുവൻ ഉണങ്ങിയിരിക്കുന്നതായും കാണപ്പെട്ടു. എഴുതി വെച്ചിട്ട് നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ദൈവം സന്ദർശിക്കുന്ന സമയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മക്കളെ ഈ സമയം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ സ്വർഗം സന്ദർശിച്ച ഒരു വ്യക്തിയെ വലിച്ചു വെച്ചിട്ടു. ആ വ്യക്തിയുടെ പേര് ഗിദയോൻ. എന്താണ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ന്യായാധിപനാണ്. ഇനി ഇസ്രായേൽ മക്കളുടെ ആദ്യത്തെ രാജാവ് ആരാണ്? പറഞ്ഞല്ലേ, പാലക്കാർക്ക് നടക്കേടാവൂ, ആകും മക്കൾ ഒത്തം നടക്കേടാവൂ, പറഞ്ഞോളൂ. സാവൂ. ഓക്കെ. മോശയ്ക്കും ജോഷുവായ്ക്കും ശേഷം ദൈവജനത്തെ നയിക്കുവാൻ വേണ്ടി കാലാകാലങ്ങളിൽ സ്വർഗം പറഞ്ഞുവിട്ട ന്യായപാലകരെയാണ് ന്യായാധിപന്മാർ എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ ഏറ്റവും അവസാനത്തെ ന്യായാധിപനാണ് സാമുവൽ പ്രവാചകൻ. സാമുവൽ പ്രവാചകനാണ് ആരെ വാഴിക്കുന്നത്? സാമുവലിനാണോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. അപ്പോ ഈ ഗിദയോൻ എന്ന് പറയുന്ന വ്യക്തി 1380-നും 1050-നും BC ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് രാജാക്കന്മാർ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഗിദയോൻ ആയിരിക്കുന്നത്. അപ്പോ മോശയ്ക്ക് ശേഷം ജോശുവ ദൈവജനത്തെ കാനാൻ ദേശത്തേക്ക് നയിച്ചു. കാനാൻ ദേശത്തിൽ താമസിക്കുന്ന ദൈവജനം ജോശുവയുടെ കാലശേഷം തങ്ങൾക്ക് എന്തു തോന്നുന്നോ അതവർ ചെയ്ത് യാത്ര ചെയ്യാൻ തന്നെ. അപ്പോ ദൈവത്തിന്റെ സ്വന്തം ജനം ഓരോരുത്തരും തനിക്ക് തോന്നുന്നത് മാത്രം ചെയ്ത് യാത്ര ചെയ്താൽ താളം തെറ്റുമോ? താളം ശരിയോ? താളം തെറ്റും. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കപ്പെടുമോ ലംഘിക്കപ്പെടുമോ? ലംഘിക്കപ്പെടും. അതിനെന്ത് പറയും? പാപം അല്ലേ? അപ്പോ ഈ ദൈവജനം ഇടയ്ക്കിടയ്ക്കല്ലേ എന്ത് പറ്റും? പാപത്തിലേക്ക് ചെല്ലും. അപ്പോ കർത്താവ് എന്ത് ചെയ്യും? ഓരോ ന്യായാധിപന്മാരെ പറഞ്ഞു പറഞ്ഞു വിടും. അങ്ങനെ ഈ ഗിദയോന്റെ കാലഘട്ടത്തിൽ 4 പ്രത്യേകമായ ഒരു അവസ്ഥയിലൂടെയാണ് ദൈവജനം കടന്നു പോകുന്നത്. ഗിദയോൻ എന്ന് പറയുന്ന ന്യായാധിപന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കളുടെ അവസ്ഥ 4 തരത്തിലാണ് കടന്നു പോകുന്നത്. അത് ഗിദയോന്റെ പുസ്തകം ന്യായാധിപന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 1-7 വരെയുള്ള വചനങ്ങളിൽ ഈ 4 കാര്യങ്ങളും അക്കമിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം ജനം പാപത്തിലാണ് എന്നതാണ്. എന്താണ്? ജനം പാപത്തിലാണ്. അതാ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനം എഴുതിയിരിക്കുകയാണ്, ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ 2-ാമത്തെ സാഹചര്യം
ദൈവജനം മറ്റൊരു ജനതയുടെ ആധിപത്യത്തിലാണ്, അടിമത്തത്തിലാണ്. എന്താണ് ദൈവജനം? മറ്റൊരു ജനതയാൽ നയിക്കപ്പെടുകയാണ്. സ്വർഗമാണ് നോക്കേണ്ടത്, ദൈവമാണ് നയിക്കേണ്ടത്. പക്ഷേ ഇപ്പൊ ഇവിടെ ആരുടെ അടിമത്തത്തിലാണ്? മിതിയാൻകാർ. ആരാണ് മിതിയാൻകാർ? അടിമത്തത്തിലാണ്. അതാണ് രണ്ടാമത്തെ വചനം. ഇനി മൂന്നാമത്തെ പ്രത്യേകത, ജനം ദൈവ സന്നിധിയിൽ കരഞ്ഞു. എന്താണ് ജനം ദൈവസന്നിധി കരഞ്ഞു? കരഞ്ഞത് എന്തിനാ? അടിമത്തത്തിലാണ് കാര്യങ്ങൾ നടക്കുവോ? ഇല്ല, രക്ഷയ്ക്ക് വേണ്ടി ജനം കരയുന്ന ഒരു സാഹചര്യം. അതാണ് മൂന്നാമത്തെ കാര്യം, രക്ഷ കിട്ടാൻ ജനം കരയുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഈ സാഹചര്യത്തിൽ നാലാമത്തെ പ്രത്യേകതയായി, ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ഒരു ന്യായാധിപനെ ഇട്ടുകൊടുക്കും. ആ ആളുടെ പേരാണ്, ആരുടെ പേരാണ് ഒന്ന് ഉറക്കെ പറഞ്ഞേ? ഗിദെയോൻ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ പറഞ്ഞു പഴയ കാര്യം പിടിച്ച ആളൊന്നുമല്ല, ആള് നല്ല ജില്ല ചില്ലാണ്, ഒറ്റയോ. നിങ്ങൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കും, ആ പേര് പറഞ്ഞത് പോലെ ശരിയായി എന്ന് തോന്നിപ്പോകും. നല്ല ചോണയോടെ പറഞ്ഞു. എന്താണ് പേര്? ഗിദെയോൻ. ഉറക്കം തരുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഉറക്കെ പറഞ്ഞോണം ഗിദെയോൻ. ഇപ്പൊ നാല് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ബൈബിൾ എടുത്തിട്ട് ഉറക്കെ ഒന്ന് വായിച്ചു. ആറാം അധ്യായം 1-6 വചനങ്ങൾ വായിക്കുക. ഇസ്രായേൽ ജനം കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മിദ്യാൻകാരുടെ കരം ഇസ്രായേലിനെ മേൽ ശക്തിപ്പെടുത്തു. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിലും മാളങ്ങളും ഗുഹകളും നിർമ്മിച്ചു. ഇനി ചോദിക്കട്ടെ, എവിടെയാണ് ദൈവജനം വസിച്ചതെന്ന് പറഞ്ഞിരുന്നത്? മാളങ്ങളും ഗുഹകളും. ഇതാർക്ക് വസിക്കാനുള്ളത്? ആർക്കുള്ളതാ? മൃഗങ്ങൾക്ക്. പക്ഷെ ഇപ്പൊ ഇവിടെ ആരാ വസിക്കുന്നത്? കാരണം എന്താ? പാപം ചെയ്തു. ഒരു മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു പോകുമ്പോ അവന്റെ ഐഡന്റിറ്റി എന്തിലേക്ക് മാറി? വെച്ചിരിക്കുന്നു ഇതിലേക്ക് മാറി, മൃഗത്തിലേക്ക്. അവന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, അവൻ മൊത്തത്തോടെ മാറിയിരിക്കുക. പാപം ചെയ്തപ്പോ ദൈവം കൊടുത്ത ഐഡന്റിറ്റി പോലെ നഷ്ടപ്പെട്ട് മറ്റൊരവസ്ഥയിൽ പോയി, ഗുഹകളിലും മാളങ്ങളിലും പാർക്കുന്ന ഇസ്രായേൽ മക്കൾ. അടുത്ത വചനം, മൂന്നാമത്തെ വചനം, ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ മിദ്യാൻകാരും അമലേക്കരും പൗരസ്ഥരും വന്ന് അവരെ ആക്രമിച്ചു. ആദ്യം പറഞ്ഞു മിദ്യാൻകാരുടെ ശത്രുക്കൾ. ഇനി ഇപ്പൊ എത്ര പേരുണ്ട്? പൗരസ്ഥരും അമലേക്കരും. ശത്രു കൂടുവാണ് ചെയ്ത്, കുറയുവാണ് ചെയ്ത്, കൂടി ഒന്നൊന്നായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുക. പാപം ചെയ്തു, ശത്രുക്കൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസായുടെ പരിസര പ്രദേശങ്ങളെല്ലാം നശിപ്പിച്ചിരുന്നു. ഇസ്രായേലിൽ ജീവസന്തകനത്തിന് ആടോ മാടോ കഴുതിയോ ശേഷിച്ചില്ല. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടിക്കിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടുകൂടി ദേശം ശൂന്യമാകും. അടുത്ത വചനം, മിദ്യാൻകാർ നിമിത്തം ഇസ്രായേൽ ശോഷിച്ചു. വീർത്തുവെന്നാണ് എഴുതിയിരിക്കുന്നത്, ശോഷിച്ചു. ഒന്നുമില്ലാത്ത പിച്ചച്ചട്ടി എടുക്കുന്ന മക്കള്. കർത്താവ് ഇവിടെ കൊണ്ടുപോയി വെച്ചത് കാനാൻ ദേശത്തിരുന്നോണ്ട് എന്താ സംഭവിക്കുന്നത്? ശോഷിച്ചിരിക്കുക. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് ശോഷിക്കപ്പെടണമെങ്കിൽ ആരുടെ പ്രശ്നമാ? അത് ആരുടെ പ്രശ്നമാ? ദൈവജനത്തിന്റെ പ്രശ്നമാണ്. എന്നിട്ട് അടുത്ത വചനം നിങ്ങൾ വായിക്കും. അടുത്ത വചനം എന്താണ്? എപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിനായി നിലവിളിച്ചു. ചിലരങ്ങനെയാ, ചെറുത് കൊണ്ടൊന്നും പഠിക്കില്ല. അവസാനം ശോഷിച്ച് ശോഷിച്ച് എല്ലുപോലെ ആയി കഴിയുമ്പോ വിളിക്കാൻ തുടങ്ങും. അപ്പോഴേ വിളിക്കുള്ളൂ, അല്ലാതെ വിളിക്കാൻ പറ്റില്ല. ഞാൻ ശരിക്കും ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോ എന്റെ മനസ്സിൽ അത് പോകുന്നില്ല. ഒരു പെൺകുട്ടിയാണ്, അവള് കൗൺസിലിംഗ് വന്നപ്പോ അവള് ഭയങ്കര ചിരിയും പ്രധാനമൊക്കെയായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് ഈശോ തരുവാണ് ഇവക്ക് വേറൊരു ബന്ധമുള്ളതായിട്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിനക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ ഒരു അമ്മയ്ക്ക് കൂടെയുള്ള ഏക മകളാണ്, ഒരു പൊന്നു പോലെ ആ കൊച്ചിനെ നോക്കുന്നു. അപ്പൊ അവളെന്ത് പറഞ്ഞു? ആദ്യം പറഞ്ഞു ഒന്നുമില്ല, ഞാൻ പറഞ്ഞു ഒന്നും ഇല്ലെങ്കിൽ നീ പൊക്കോ, എനിക്ക് ഒന്ന് സംസാരിക്കാനില്ല. അവൾ വീണ്ടും പറഞ്ഞു ഉണ്ട് സിസ്റ്ററെ. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞത് എന്റെ മനസ്സിൽ ഈശോ തരുവാണ് 5 വർഷം. ഞാൻ പറഞ്ഞു, കൊച്ചെ 5 വർഷമായല്ലോ കർത്താവിന് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ചെയ്തിരിക്കുകയാണ്. അവൾക്ക് വെള്ളം പോലും കുടിക്കത്തില്ല,
തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്നവരാ. ആശുപത്രി കാണിച്ചിട്ട് ഒരു അസുഖമില്ല. രാത്രി ഉറങ്ങാനേ പറ്റില്ല. എപ്പോഴും മരിച്ചു പോയ ആളുകൾ അവളുടെ അടുത്ത് വരുന്ന ഇവളുടെ പ്രശ്നം. അപ്പോ ഞാൻ നോക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോ ഞാൻ കാണി ജോലി ചെയ്യുമ്പോൾ HDFC ബാങ്കിൽ ജോലിയുള്ള കുറച്ചാണ്, പക്ഷെ ജോലിക്ക് പോയപ്പോ അവൾക്ക് പറ്റുന്നില്ല. അതാണ് അവസ്ഥ. ഇവിടെ പ്രാർത്ഥിച്ചപ്പോ ഇവിടെ ഈശോയോട് പറയുകയാണ്, വലിയ പാപത്തിന് വിവാഹം കഴിഞ്ഞിട്ടില്ല, സ്നേഹിച്ച ചെറുക്കനുമായി വലിയ പാപത്തിൽ ചെന്ന് കിട്ടും. അപ്പൊ ഞാൻ ചോദിച്ചു, മാനെ വലിയ തിന്മയിൽ ചെന്ന് പെട്ടതായിട്ടാണല്ലോ ഈശോ പറയുന്നത്. ഇപ്പൊ കൊച്ചു ചിരിച്ചോട് പറയുക, സിത്രേ 5 വർഷമായി തുടരുന്ന ഒരു ബന്ധം, അതിലകത്ത് അങ്ങനെ പലതും സംഭവിക്കും. അത് സ്വാഭാവികമല്ലേ സിത്രേ, എന്നോട് അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഓർക്കണം, ഞാൻ ഇന്നലെ കണ്ട ഒരു പെൺകുട്ടി മനസ്സിൽ അത് മായുന്നില്ല. 5 വർഷമായി ഞാൻ തുടരുന്ന ഒരു ബന്ധമല്ലേ, അപ്പൊ അത് പലതും അങ്ങനെ സംഭവിക്കും, അത് സ്വാഭാവികമല്ലേ. അതിപ്പോ എന്താ ഇത്ര പറയാനിരിക്കുന്നു? അതിനുശേഷം ഈ 5 വർഷമായിട്ടും ഈ പെൺകുട്ടി പാപം പറഞ്ഞ് ഉപസരിച്ചിട്ടില്ല. എല്ലാ പള്ളിയിലെ കോയറിലെ പെൺകുട്ടിയാ, എല്ലാ ആഴ്ചയിലും അവൾ കുർബാന സ്വീകരിക്കും. എങ്ങനെയുണ്ട്? പണം വെക്കോ ശോഷിക്കോ? എങ്ങനെ ശോഷിക്കും അല്ലേ? ഇതാണ് ശോഷണം. എന്നെ ഞാൻ അപ്പം ഞാൻ ചിന്തിക്കുവാണ്, നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് പാപമേതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശോഷണം വന്നു കഴിയുമ്പോ അവസാനമെത്തിയപ്പെടാ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പനും അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അമ്മ കണ്ണീരോട് പറയുക, സിസ്റ്ററെ ആ കല്യാണം തന്നെ നടക്കാൻ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. എന്റെ വായിന്ന് നടക്കൂന്ന് ഞാൻ പറയുന്ന കേട്ടിട്ട് ഇവർ എഴുന്നേറ്റ് പോകും. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സന്ദേശം ഒരു തരുന്നില്ല, നിങ്ങൾ പൊക്കോളാൻ വരും. പ്രിയപ്പെട്ടവരെ, ശോഷണം ഇതാണ്. അടുത്ത വചനമായി, അപ്പോൾ ഇസ്രായേൽ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഇസ്രായേലിനെ മിദ്യാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു കൊടുത്തു. ആ പ്രവാചകന്റെ പേരൊന്നും അവിടെ പറയുന്നില്ല, ആരാണെന്നോ എന്താണെന്നോ പറയുന്നില്ല. പക്ഷെ പറയുകയാണ്, നിങ്ങള് സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോനരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്, എന്നാൽ എന്റെ വാക്ക് നിങ്ങൾ കെട്ടി. അതായത് ഒരു ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ വാക്ക് കെട്ടില്ല. ഇതിന്റെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ദൈവശാസ്ത്ര വശമായിട്ട് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്റെ മനസ്സിൽ എനിക്ക് ഈശോ തന്നൊരു ചിന്തയാണ് ഞാൻ പറയുന്നു. പേരില്ലാത്ത ഒരു പ്രവാചകൻ തിരുത്തല് കൊടുക്കാൻ വന്നു, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നു അല്ലേ? പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ല. ഇനി ഈ പേരില്ലാത്ത പ്രവാചകന്മാരെ സ്വർഗം സമയാസമയങ്ങളിൽ എന്റെ അടുക്കലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ ആരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? മനസാക്ഷി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ചെയ്ത് കഴിയുമ്പോ ചെയ്യണ്ടായിരുന്നു എന്നൊരു തോന്നൽ എവിടെയേലും വന്നിട്ടുണ്ടോ? പറയണ്ടായിരുന്നു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. അത് ആരുടെ സ്വരമാ? സ്വർഗം എന്റെ കൂടെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പ്രവാചകന്റെ സ്വരമാണേ. ചെയ്ത് തെറ്റിപ്പോയി, എന്റെ ആത്മാവിലിരുന്ന് സ്വർഗം സംസാരിക്കുക, അത് എന്നോട് തന്നെ ആരും വന്ന് തിരുത്തിയതല്ല. പക്ഷേ ഞാൻ കേട്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കേൾക്കോ, നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ല. ദൈവജനം ഓരോ സമയത്തും പാപം ചെയ്തപ്പോ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ചെയ്യണ്ട ചെയ്യണ്ട ചെയ്യണ്ട. പക്ഷെ അവർ വാക്കുകളൊന്നും കേട്ടില്ല. ഞാൻ 4 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. 1, ജനം പാപത്തിലാണ്. 2, ജനം മറ്റു ജനതയുടെ അടിമത്തത്തിലാണ്. 3-ാമത്തെ കാര്യം എന്തായിരുന്നു? ജനം കരഞ്ഞു അല്ലേ? കരഞ്ഞു. പാപം ചെയ്യുന്നവരാണോ കരയുന്നത്, അതോ ദുർഗതി കണ്ടിട്ട് വേദനിക്കുന്നവരാണോ കരയുന്നത്? ആരാ കരയുന്നത് ഈ സാഹചര്യത്തിൽ? ആരായിരിക്കും കരഞ്ഞത്? കുറെ വിശുദ്ധരായ അപ്പന്മാരും അമ്മച്ചിമാരും ഒന്നിസായ മക്കളുടെ ജീവിതത്തിൽ അവര് കരഞ്ഞു. ജനം പാപത്തിലേക്ക് പോകുന്നു, അടിമത്തം വരുന്നു, അവര് കരഞ്ഞു. കർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവര് കരഞ്ഞു. പാപം ചെയ്തവരല്ല കരഞ്ഞു. അങ്ങനെ കരഞ്ഞവരിൽ ഒരു വ്യക്തിയാണ്. ആര്? ആരെ കുറിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നു? ആരെ കുറിച്ചാ പറയുന്നേ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ആരെ വലതുകരം വ്യക്തിയെന്ന് ചോദിച്ചേ. ഇനിയുള്ള കാര്യങ്ങള് ഗിദയോന്റെ ജീവിതത്തിലെ ദൈവശക്തി കർത്താവ് കൊടുത്ത കൃപ അത് നമ്മുടെ നിന്ന് സ്വന്തമാക്കാൻ പോവുകയാണ്. എല്ലാവരും സ്തുതിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. മഹത്വം 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 മഹത്വം.
പതിനൊന്നാമത്തെ വചനം, അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായും വന്ന് അബിയ സർവംശജനായ യോവാശിന്റെ ഒക്കുമരത്തിന്റെ കീഴിൽ വരുന്നു. ഈ കാലഘട്ടത്തിലാണ് ആര് വരുന്നത്? കർത്താവിന്റെ ദൂതൻ. ആരുടെ അടുക്കൽ വന്നു? ആരുടെ അടുക്കലേക്ക് വരുന്നത്? യോവാശിന്റെ പുത്രൻ ഗിദയോൻ. ഗിദയോന്റെ അപ്പന്റെ പേരാണ് യോവാശിന്റെ പുത്രൻ ഗിദയോൻ. ഗിദയോൻ എന്ത് ചെയ്യാൻ വന്നത് എഴുതിയിരിക്കുകയാണ്. ഗിദയോൻ മിദിയാൻകാർ കാണാതിരിക്കാൻ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. മുന്തിരിച്ചക്കിലാണോ ഗോതമ്പ് മെതിക്കുന്നത്? ആണോ? പിന്നെ എന്തിനാ മെതിക്കുന്നത്? ഗോതമ്പ് ഗോതമ്പിന്റെ ചക്കില്, മുന്തിരിച്ചക്കി മെതിച്ച അത് നോർമൽ വേറെയാണോ? നിങ്ങൾ ചിന്തിച്ചേ, ആണോ? അല്ല. പക്ഷെ ഇവിടെ ചെയ്യുന്നത് ശരിയായ രീതിയാണോ? അല്ല. അതായത് ഇതിന്റെ സാഹചര്യം പഠിക്കുവാണെങ്കിൽ ഈ കാലഘട്ടം മുന്തിരിയുടെ കാലഘട്ടമാണ്. എടി കിട്ടിയോ? ആ ഗിദയോന്റെ ആ സാഹചര്യം മുന്തിരിയുടെ കാലഘട്ടമാണ്. ഗോതമ്പ് കൊയ്ത്തിന്റെ സമയമായിട്ടില്ല, അതുകൊണ്ട് മുന്തിരിയുടെ കൊയ്ത്തിന്റെ സമയമായതുകൊണ്ട് ചക്ക അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ മിദിയാൻകാർ എപ്പോഴും ഉപദ്രവിക്കുന്നത് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവര് കാണാതെ പുറത്തിറങ്ങി കുറച്ച് പാകമായി തുടങ്ങുന്ന ഗോതമ്പ് പതച്ചെടുത്ത് ഓടിപ്പോകാനാണ് ആര് വന്നിരിക്കുന്നത്? ഗിദയോൻ. വീട്ടിൽ അപ്പനുണ്ട്, നോക്കണ്ടേ? ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ മിദിയാൻകാർ കൊല്ലുമെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റുമോ? ഇല്ല. പ്രതിസന്ധികളെ അതിജീവിച്ച് പുറത്തോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ഗിദയോൻ. ഒരു പ്രശ്നം വന്നു, ഇനി തകർന്നുവെന്ന് വിചാരിക്കുകയില്ല. അവൻ ഇറങ്ങി വന്നിട്ട് ആ പരിമിതമായ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് മുന്തിരിച്ചക്കിൽ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിച്ച് ഓടാൻ ശ്രമിക്കുക. സ്വർഗം ആരെ കണ്ടു? ആരെ കണ്ടു? ഗിദയോനെ കണ്ടു. എന്റെയും നിങ്ങളുടെയും പരിമിതമായ സാഹചര്യത്തിലും ജീവിതം പിടിച്ചു നിർത്താൻ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ എന്തുകൊണ്ടും തുടരാൻ തുടങ്ങുമ്പോ അത് സ്വർഗത്തിന്റെ കണ്ണിൽ പെട്ടിരിക്കും മക്കളെ. അത് കാണാതെ പോവില്ല. സ്വർഗം ഗിദയോനെ കണ്ടതുപോലെ സ്വർഗം നിന്നെ കാണും. കാരണം നിങ്ങളും എത്രമാത്രം വേദനിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴും മടുത്തുന്നവൻ ഇട്ടിട്ട് പോകുന്നതിലല്ല ഈ യാത്ര. ചേട്ടൻ എത്ര മദ്യപാനിയാണെങ്കിലും ഈ സാഹചര്യത്തിലും നടുവല വേദനയാണെങ്കിലും നീ ചെയ്തു കൊടുക്കാൻ ഒരു മനസ്സ് നിനക്കുണ്ടോ? അത് സ്വർഗം കാണും. സ്വർഗം തന്നെ സന്ദർശിക്കും ആ മനസ്സുകളെ. മതി സ്വർഗത്തിൽ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോ പ്രാർത്ഥിക്കുന്നതും പാടി ആരാധിക്കുന്നതും ജോലി ചെയ്യുന്നതും അല്ല സ്വർഗം പ്രതീക്ഷിക്കുക. നിന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ഈ പ്രതികൂലത്തിലും ദൈവത്തിൽ മാത്രം ചിന്തയുറപ്പിച്ചുകൊണ്ട് നീ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ സ്വർഗം നിന്നെ തേടി വരും. ദൈവ സാന്നിധ്യത്തെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞു വെക്കുമ്പോ ഇത് മനസ്സിലേക്ക് എഴുതി വെച്ചോണം. പ്രിയപ്പെട്ട മക്കളെ, എന്നിട്ട് പന്ത്രണ്ടാമത്തെ വചനം, കർത്താവിന്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. എന്താണ് പറഞ്ഞത്? ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. എന്തുകൊണ്ടാ ധീരതയെന്ന് പറഞ്ഞത്? മിദിയാന്മാരെ എപ്പം വേണേലും കൊല്ലാം, പക്ഷേ പ്രതിസന്ധികളെ അതിജീവിച്ച് അതിജീവിച്ച് ഇറങ്ങി നിന്ന ഒരു മനുഷ്യനെ നോക്കി സ്വർഗം വിളിക്കും, നീ ധീരനാ, നീ ശക്തനാ, നിന്റെ കൂടെ ആരുണ്ട്? ഞാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാ ശക്തനും ധീരനുമെന്നും. ഒരു വ്യക്തി ഞാൻ ചെയ്ത കാര്യം കൊണ്ട് ഉഗ്രനായിരിക്കുമെന്ന് പറഞ്ഞാൽ അത് റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് കണ്ട സ്വർഗം പറഞ്ഞിട്ടുണ്ടോ? അത് സ്വർഗം പറയും. എത്ര വേദനിക്കുന്ന മക്കളും ജീവിതം മുന്നോട്ട് തുടരുമ്പോ രാത്രി കാലങ്ങളിൽ കണ്ണുനീരൊഴുക്കി സങ്കടപ്പെട്ട് കരയുമ്പോ അത് സ്വർഗം കാണാതെ പോയില്ല. സ്വർഗം കാണും, സ്വർഗം നിന്നെ തേടിയെത്തും. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത വചനം പറയുക. ഇപ്പൊ ഗിദയോൻ ഒരു ചോദ്യം, ഇതാണ് ഗിദയോന്റെ ഒന്നാമത്തെ പ്രത്യേകത. സ്വർഗം സന്ദർശിക്കാൻ ഗിദയോന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്. ഗിദയോൻ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും മുന്നോട്ട് യാത്ര തുടങ്ങി. രണ്ടാമത്തെ കാര്യം അവൻ ചോദിക്കും, പ്രഭോ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുക? അവൻ ആദ്യം നീ ആരാണെന്നാണോ ചോദിച്ചത്? ആണോ? അതിനാണോ ചോദിക്കാത്തത്? എന്തിനാണോ ചോദിക്കാത്തത്? കർത്താവാണെന്ന് എന്തുകൊണ്ട് അറിഞ്ഞു? അത് കർത്താവാണെന്ന് എങ്ങനെ അറിഞ്ഞേ? അവൻ കേട്ടിട്ടുണ്ട്, അവൻ ചിന്തിച്ചിട്ടുണ്ട്, അവൻ ധ്യാനിച്ചിട്ടുണ്ട്. നീ ആരാണെന്ന് ചോദിച്ചില്ല, എവിടെ നിന്ന് വരുന്നു ചോദിച്ചില്ല. ഈ പ്രതിസന്ധിയിലും ദൈവം സന്ദർശിക്കും, ദൈവം ഒപ്പമുണ്ടെന്നുള്ള വിശ്വാസം മാത്രമാണ് ഇതുവരെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് അവന് സംശയം.
അവൻ ചോദിക്കുകയാ, പ്രഭോ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കും? ഈ ജനത്തിന്റെ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നല്ലോ, മിദ്യാന്യരുടെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു. ഈജിപ്തിൽ കൈകണ്ണ് മുറിക്കപ്പെട്ട പകുതിയാണുണ്ടോ? ഉണ്ടോ? ചെങ്കണ് മുറിയപ്പെട്ട പകുതിയാണുണ്ടോ? ഇല്ല. കാലദേശത്തേക്ക് അവരാരെയും പ്രവേശിക്കപ്പെട്ടവരാണോ വചനം പഠിപ്പിക്കുന്നത്? ആരും പ്രവേശിച്ചിട്ടില്ല. അപ്പൊ ചെങ്കണ് മുറിയപ്പെട്ട പകുതിയോന്നില്ല, പക്ഷെ ഇത് പറഞ്ഞ് കേട്ട് കേൾവിയിൽ വന്ന വിശ്വാസം ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് ചേർത്ത് പിടിച്ച് പ്രതിസന്ധികളിൽ മുന്നോട്ട് മുന്നോട്ട് യാത്ര ചെയ്യുകയാ. അതുകൊണ്ട് ദൈവദൂതൻ വന്നപ്പോഴേ പറഞ്ഞു, ഈ കർത്താവല്ലോ ചെങ്കടലിനെ കുറിച്ച് ഒരു കർത്താവിനെ എനിക്കറിയാം, അവൻ ഇപ്പൊ എവിടെയാ എനിക്ക് കാണണം. അതാ ചോദിക്കുന്നു. ആ ഒരു വലിയ വിശ്വാസത്തോടെ ഇതയോ അങ്ങനെ നിൽക്കുക. ഇനി അടുത്ത വചനം ശ്രദ്ധിക്കണം, 14-ാമത്തെ വചനം. കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. ആര്? ആരാണ് ഗതികളെ സന്ദർശിച്ച വചന ബൈബിളിൽ വചനം പറഞ്ഞ 14-ാമത്തെ വചനം? അന്നൊരിക്കൽ അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ. ഇവിടെ ആര് പറഞ്ഞു? ഇവിടെ കർത്താവ്, ദൂതൻ പെട്ടെന്ന് കർത്താവായി. അയ്യോ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സന്ദേശം കിടപ്പുണ്ട്. സ്വർഗം നിന്നോടൊരു കാര്യം പറഞ്ഞു. നിന്നോട് കാര്യം സ്വർഗം പറഞ്ഞാൽ, ഒരു വചനം കേട്ട് നീ അനുസരിച്ചു തുടങ്ങുമ്പോ പിന്നെ കർത്താവ് നിന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അല്ല അയക്കുക, കർത്താവ് തന്നെ നേരിട്ട് വരും. കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ട് നീ മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നീ പരാജയപ്പെടാതെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോ കർത്താവ് തന്നെ നേരിട്ട് നിന്നെ സന്ദർശിക്കും, നിന്റെ അടുക്കലേക്ക് കർത്താവ് വരും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇത് കർത്താവിനെതിരെ പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടി ഇസ്രായേലിലെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇനി ഒത്തിരി ഒന്നും പറയുന്നില്ല, ഒരു വായിക്കാൻ സമയമില്ല. അപ്പൊ കർത്താവ് ഗിദെയോനോട് പറയും, നീ പോയി ഇസ്രായേൽ മക്കളെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കണം. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോ ഗിദെയോ പറയും, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? ഞാൻ ഏറ്റവും ചെറിയവൻ, മനാസയുടെ ഗോത്രത്തിലെ ഏറ്റവും ചെറിയവനാണ് ഞാൻ, ദുർബലനാണ്, എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനാണ്. പ്രിയപ്പെട്ടവരെ, ഇതയോന്റെ 3-ാമത്തെ പ്രത്യേകതയാണ് ജെനുവിൻ ഹ്യൂമിലിറ്റി, അതായത് സത്യസന്ധമായ കഴിവ്. അവൻ പറഞ്ഞത് ശരിയാണ്, ബെഞ്ചമിൻ ഗോത്രം ഏറ്റവും ചെറിയ ഗോത്രം, എന്റെ കുടുംബത്തിൽ ഏറ്റവും ചെറുതാണ്, അല്ലെ അഹങ്കരിച്ച് അതൊന്നും ശരിയാക്കും, എന്നെ കൊണ്ടൊക്കെ പറ്റിയോ, ഞാൻ പാവം, എനിക്ക് അറിയത്തില്ല, ഒരു ഭാഷയും കളിച്ചപ്പോ ചിലരൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നുമല്ല ഇദ്ദേഹം പറഞ്ഞു. ജെനുവിനായിട്ട് ഇദ്ദേഹം സംസാരിച്ചു, കർത്താവേ ഞാൻ ദുർബലനാ കർത്താവേ, എനിക്ക് അറിയത്തില്ലല്ലോ, എന്റെ ജീവിതത്തിൽ എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ, ഏറ്റവും ചെറുതാണ്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോ 14-ാമത്തെ വചനത്തിൽ കർത്താവനോട് പറയും, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഒറ്റയാളെന്നതുപോലെ മിതിയാൻകാലെ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു അവിടുന്ന്. ഇനിയാണ് അപ്പൊ കർത്താവ് ഇത്രയും കാര്യങ്ങൾ, ആരെ ഇപ്പൊ ആരെ സന്ദർശിക്കാൻ വന്നു? കർത്താവ് ആരെ സന്ദർശിച്ചു? എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ നിന്റെ കൂടെ വരും, നീ എന്ത് ചെയ്യണം? മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് ഒരു ദൗത്യം ഏൽപ്പിച്ചു. ഇനി ഒരു മിനിറ്റ് ഒന്ന് കണ്ണു കാണിച്ചു. ഇനി ഞാൻ പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മുടെ ആരാധനയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, എല്ലാം അതാണ്. നിങ്ങളുടെ ആവശ്യം നിയമവും ഒക്കെ ചേർത്ത് വെക്കണം. നീ എത്രമാത്രം ദൈവത്തോടെടുക്കുന്നു, ഇനിയുള്ള കാര്യങ്ങൾ എത്രമാത്രം ഹൃദയത്തോട് സ്വീകരിക്കുന്നു, അത്രയും അത്ഭുതം ഇനി ആലോചിച്ച് സംഭവിക്കും. എന്റെ കണ്ണുകൾ അടച്ച് നിന്റെ ഏറ്റവും വലിയ നിയോഗം, നീയും നിന്റെ ഈശോയെ മാത്രം മനസ്സിലുള്ളൂ, ഈശോ ഇതയോനെ സന്ദർശിച്ചതുപോലെ ഇന്ന് എന്റെ അടുക്കലേക്ക് വരണം. എല്ലാ മക്കളും പ്രാർത്ഥിക്കണം, ഏതവസ്ഥയാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും ഇതയോനെ രോഗമാണോ വേദനയാണോ ബുദ്ധിമുട്ടാണോ എന്താണെങ്കിലും ഇന്ന് എന്റെ അടുക്കലേക്ക് ഒന്ന് വരണേ. ശക്തമായിട്ട് മക്കൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. സ്വരം ഉയർത്തി പറയാം, ഹല്ലേലൂയ. വായിക്കുന്നില്ല, ഗിദെയോൻ ദൈവ സന്നിധിയിൽ 3 അടയാളങ്ങൾ ചോദിക്കുകയാണ്. ആരാണ് ഗിദെയോനോട് സംസാരിച്ചത്? ആരാണ്? കർത്താവ്. അപ്പൊ പറഞ്ഞു, മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് നീ ഇസ്രായേലിനെ മോചിപ്പിക്കും. ഇത്രയും പറഞ്ഞു വെച്ചപ്പോ
ഗിദയോൻ പറയും, കർത്താവേ നീ എന്നോട് സംസാരിക്കുന്നു എന്നതിന്, നീ അത് പറഞ്ഞിരുന്നു എന്നതിന് എനിക്കൊരു തെളിവ് വേണം. ഒന്നാമത്തെ അടയാളം ചോദിക്കാൻ പോവുകയും ഒരു മനുഷ്യൻ, അത് നമ്മളിത് കാണുമ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. ഗിദയോൻ പറയും, കർത്താവേ നീ ഇവിടെ നിൽക്കണം, ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരുന്നിടം വരെ നീ ഇവിടെ ഉണ്ടാവണം. കേട്ടോണം, ആരോടാ പറഞ്ഞേ? ആരോടാ പറഞ്ഞേ? പലചരക്ക് കടക്കാരനോടാണോ പറഞ്ഞേ? പേലക്കാരനോടാണോ പറഞ്ഞേ? അതോ മാനേജറോടാണോ പറഞ്ഞേ? അല്ല, പറഞ്ഞത് സാക്ഷാൽ ദൈവത്തോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നിടം വരെ നീ ഇവിടെ നിൽക്കണം. എവിടെ? ഓക്കുമരത്തിന്റെ ചുവട്ടിൽ. മഴ പെയ്താലും വരഞ്ഞാലും എന്ത് ചെയ്യണം? നീ ഇവിടെ നിന്നോണം. പറഞ്ഞത് സൃഷ്ടിയായ ഒരു മനുഷ്യൻ. എന്നിട്ട് ഗിദയോൻ വീട്ടിൽ പോയി, വീട്ടിൽ പോയി അപ്പവും കാളയിറച്ചിയും ഉണ്ടാക്കി. ചേച്ചിമാരെ, അപ്പം ഉണ്ടാക്കാനോ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ എത്ര സമയമെടുക്കും? പറ സ്പീഡ് സ്പീഡ് ചെയ്യുന്ന ചേച്ചിമാരുണ്ടല്ലോ, എന്നാലും ഒന്ന് പറഞ്ഞു, അരമണിക്കൂർ മതിയോ? പോരാ, ഒരു മണിക്കൂറെങ്കിലും എടുക്കുന്ന എക്സ്പേർട്ട് ആണ് ഒരു ചേച്ചി പറഞ്ഞത്. ഇൻസ്റ്റന്റ് അപ്പപ്പൊടി ഒന്നും ഇല്ല കേട്ടോ ചേച്ചി, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തേക്കരുത്. അതായത് കാരണം ഇൻസ്റ്റന്റ് അപ്പപ്പൊടിയുടെ നോർമൽ അപ്പം ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നോർമലായിട്ട് അരി കുതിർത്ത് പൊടിച്ച് വേണം ഉണ്ടാക്കാൻ. പിന്നെ എന്ത് ചെയ്യണം? കാളകൾ തല്ലിക്കൊല്ലണം, നല്ല സ്പീഡുള്ള ചേട്ടന്മാരെ കിട്ടണം, അതെല്ലാം തല്ലിക്കൊന്നുണ്ടാക്കി മിനിമം ഒരു മണിക്കൂർ സമ്മതിച്ചല്ലോ നിങ്ങൾ. ഒരു മണിക്കൂർ താഴെ വേണം ഇവിടെ ആർക്കെങ്കിലും? വേണ്ട. ഒരു മണിക്കൂർ കൊണ്ട് ഗിദയോൻ അപ്പവും ഉണ്ടാക്കി ഇറച്ചിക്കറിയുമായിട്ട് വരുമ്പോൾ ആരവിടെ നിപ്പുണ്ട്? കർത്താവ് നിപ്പുണ്ട്. എന്റെ കണ്ടീഷന്റെ മുമ്പിൽ, എന്റെ ശാക്തികളുടെ മുമ്പിൽ എന്റെ ദൈവം കീഴടങ്ങി എന്നെ കാത്തു നിൽക്കുന്ന ഒരു സമയവും ഗിദയോന്റെ ജീവിതത്തിലൂടെ സ്വർഗം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ദൈവമുണ്ടല്ലോ, അവന് വേണ്ടത് ചങ്കിലെ സ്നേഹവും വിശ്വസ്തതയും അല്ലാതെ മറ്റൊന്നും അവന് വേണ്ട. നീ ശക്തി പിടിച്ചീശോ, എനിക്ക് നിന്നെ ഒന്ന് കാണണം വിശോ, എനിക്ക് നിന്നെ ഒന്ന് വേണമെന്ന് എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ എനിക്ക് നിന്നെ കണ്ട് പറ്റുമെന്ന് ആര് പറയുന്നു? അവന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ ഗിദയോന്റെ ജീവിതത്തിലൂടെ സ്വർഗം എന്നെ പഠിപ്പിക്കുക. ഒന്നാമത്തെ നിർഗന, പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് നമ്മുടെ ദൈവം. തന്നെ നമ്മുടെ ദൈവം, നമ്മുടെ സർവശക്തനായ ദൈവം. പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മൾ കാണുകയാണ്. ഗിദയോനോട് കർത്താവ് കുറെ കാര്യങ്ങൾ രാത്രി ചെയ്യാൻ പറഞ്ഞു. അതിനെല്ലാം ശേഷം വീണ്ടും ഗിദയോൻ പറയും, കർത്താവേ വായിക്കാൻ സമയമില്ലാത്തവരാണ് ഞാൻ വായിക്കാത്തത്. ഗിദയോൻ പറയും, കർത്താവേ ഇത്രയൊക്കെ നീ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്റെ കൂടെ നീ ഉണ്ടെന്ന് നീ പറഞ്ഞില്ല, ഞാൻ ഒരു തവണ ഒരു പരീക്ഷണം നടത്തിക്കോട്ടെ. നടത്തിക്കോളാം കർത്താവ് പറയും. എന്നിട്ട് അവൻ എന്ത് പറയുന്നറിയോ? എന്റെ ഈ രോമക്കുപ്പായം കണ്ടോ കർത്താവേ, ഈ രോമക്കുപ്പായം ഇന്ന് രാത്രിയിൽ ഈ കളത്തിലേക്ക് ഞാൻ വിരിക്കും. രാത്രി മുഴുവൻ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന സമയമാണ്. ഇന്ന് രാത്രി രോമക്കുപ്പായം ഈ കളത്തിൽ ഇരിക്കുമ്പോ മഞ്ഞു തുള്ളികൾ രോമക്കുപ്പായത്തിൽ മാത്രം വീഴണം. ചുറ്റോട് ചുറ്റും മഞ്ഞ് വീഴാൻ പാടില്ല. ആരോടാ പറഞ്ഞത്? ആരോടാ പറഞ്ഞേ? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, കാലാവസ്ഥകളെ നിയന്ത്രിക്കുന്ന സർവശക്തനോടൊരു ചോദ്യം, അല്ലെങ്കിൽ ഒരു ആവശ്യം, ഒരു സൃഷ്ടിയായ ഗിദയോൻ പറയുകയാണ്, ഇന്ന് രാത്രിയിൽ ഈ കളത്തിൽ ഈ രോമക്കുപ്പായത്തിൽ മാത്രം മഞ്ഞ് വീഴണം, ചുറ്റോട് ചുറ്റും വീഴാൻ പാടില്ല. ഇവിടെ മക്കളെ വചനം എഴുതി വെച്ചിരിക്കുക, ആ രാത്രിയിൽ കർത്താവ് അങ്ങനെ തന്നെ ചെയ്തു. ഗിദയോൻ അതിരാവിലെ എഴുന്നേറ്റ് രോമക്കുപ്പായം പിഴിഞ്ഞ് ഒരു വക്കറ്റ് നിറയെ വെള്ളം ശേഖരിക്കുകയും നെല്ലം മുഴുവൻ ഉണങ്ങിയിരിക്കുന്നതായും കാണപ്പെട്ടു. എഴുതി വെച്ചിട്ട് നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയേ. പോരല്ലോ, മനുഷ്യ മക്കളെ, രണ്ടടയാളം ഗിദയോൻ ചോദിച്ചു. രണ്ട് സാധിച്ചു കൊടുത്തോ? കൊടുത്തോ ഇല്ലേ? നമ്മൾ ചോദിച്ചാൽ തരുമോ? തരും, ഉറപ്പുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യവും സാധിച്ചു കിട്ടുമോ?
കിട്ടൂല്ലേ? ഇടപെടുമോ ദൈവം? ഇനി മൂന്നാമത് ക്വസ്റ്റ്യൻ, ഒരു അടയാളം കൂടെ ഗിദിയൻ ചോദിക്കും. ഒന്നല്ല മൂന്നടയാളം ഗിദിയൻ കർത്താവിനോട് ചോദിക്കും. ഗിദിയൻ പറയും, കർത്താവെ നീ എന്റെ നേരെ കോപിക്കരുത് കേട്ടോ. അതാണ് 39-ാമത്തെ വചനം. കോപിക്കരുതേ, ഒരു തവണയും കൂടെ ഞാൻ ഒന്ന് പരീക്ഷിച്ചോട്ടെ. കർത്താവ് പറയും, പരീക്ഷിച്ചു. എന്നിട്ട് പറയും, കർത്താവ് നീയോ നോക്കിക്കേ, ഈ രോഗക്കുപ്പായം ഉണ്ടല്ലോ, ഇതുകൊണ്ട് തന്നെ പരീക്ഷിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ഇതും ഈ കളത്തിൽ ഞാൻ ഇരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യണം? രോമക്കുപ്പായത്തിൽ മാത്രം മഴ പെയ്യരുത്. പിന്നെ എവിടെ വീഴണം? ചുറ്റോട് ചുറ്റും മഞ്ഞ് വീഴണം. നമ്മുടെ പിള്ളേരെ കണ്ടിട്ടില്ല. അപ്പ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ണ് തുറക്കപ്പാ, ഇഷ്ടമുണ്ടെങ്കിൽ കണ്ണടയ്ക്കപ്പാ. അമ്മ വരുമ്പ തന്നെ നമ്മുടെ പിള്ളേരെ മടി കയറി ഒരു ശാട്ടി പിടിക്കും. അതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കും. ഇവിടെ കേടപ്പാ, തലകുത്തി നിൽക്കപ്പാ. നമ്മുടെ ആൺപിള്ളേരെ അപ്പന്മാരെ കാണിക്കുന്ന പരിപാടികൾ ഇതെല്ലാം സ്നേഹമുള്ള അപ്പന്മാർ ചെയ്യും. അതുപോലെ ഇതെല്ലാം ചോദിച്ചു. അന്ന് രാത്രിയിലും നമ്മുടെ ദൈവം അങ്ങനെ തന്നെ ചെയ്തു. ചോദിച്ചിരിക്കുക, ആ രാത്രിയിലും ദൈവം അങ്ങനെ തന്നെ ചെയ്തു. രോമക്കുപ്പായത്തിൽ മഞ്ഞ് വീണില്ല, ചുറ്റോട് ചുറ്റും മഞ്ഞ് വീണു. പ്രിയപ്പെട്ടവരെ, ദൈവജനമേ, നമ്മുടെ ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ മുമ്പിൽ, സ്നേഹത്തിന്റെ മുമ്പിൽ കീഴടങ്ങി നിൽക്കും. അവൻ നിന്റെ കണ്ണുനീര് കാണും. നീ ചോദിക്കുന്നതൊക്കെ തരും. നിന്നെ ഒക്കെ തിരുത്തും. നിന്നെ ചേർത്ത് പിടിക്കും. ചന്ദ്ര സ്നേഹത്തിന്റെ തീക്കനലുമായി, കണ്ണുകൾ ദൈവിക വെളിപാടുമായി അവന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച് കൊതിച്ച് വിശുദ്ധീകരിച്ച് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ ആ ദൈവ സാന്നിധ്യം ഇന്ന് ഈ ആലയത്തിൽ ആരാധന മണിക്കൂറുകളിൽ എന്നെയും നിങ്ങളെയും തേടിമെത്തുന്നത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ മക്കളെ, ഇത്രയും നേരം പറഞ്ഞത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടതെന്ന് അനുഭവിച്ച ഹൃദയവനെ ജീവിതത്തിലോട്ട് കാണിച്ചു തന്നിട്ടാണ് ഇത് പറഞ്ഞു വെച്ചത്. നമ്മൾ ഇനി അല്പനേരത്തിന് ശേഷം ആരാധനയിലേക്ക് പ്രവേശിക്കും. അപ്പോ ഈ ആരാധനയിൽ ജീവിക്കുന്ന തമ്പുരാൻ ഇറങ്ങി വരുമ്പോൾ വലിയ ഔദ്യോഗികതകളോ അഹങ്കാര തള്ളലോ ഒന്നുമില്ലാതെ എളിമപ്പെട്ട് ചങ്കു ചങ്കോട് ചേർത്ത് വെച്ച് അവനെ നീങ്ങി നിന്ന് ആരാധിച്ചാൽ അവൻ നിന്റെ ജീവിതത്തെ സന്ദർശിച്ചതിനെ അനുഗ്രഹിക്കും.